പഠിച്ചേത്ത് പാട്ടൊന്നു പാടാൻ പാട്ടിൻ്റെ ഇണം നീയാണ് മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർ ഗ്ലിറ്റ്സ് വ്യൂവേഴ്സിനും എനിക്കും നേരം വളരെ വളരെ എന്താ പറയുക ബ്യൂട്ടിഫുൾ ആണെന്ന് വേണം പറയാൻ. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ളത് നണ്ണർ ദാൻ ഈ ലേഡീസിനോടൊക്കെ ഡേസ്യള ഡേസ്യള എന്ന് ചോദിക്കുന്ന നിവിൻ പോളി അല്ലേ, ആ നിവിൻ പോളിയാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. സോ ഹായ് നിവിൻ. നമസ്കാരം. ആൻഡ് ഓൾസോ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ മാതിരി മാറ്റി കൂട്ടുക എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ മാറ്റി കൂട്ടുക എന്ന് പറയുന്ന പോലെ ഇന്ന് കൂടെയുള്ളത് നണ്ണർ ദാൻ. നമ്മൾ ശരിക്കും കന്നഡ മൂവീസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും വിക്രം വേദയിൽ വി സോ ബ്യൂട്ടിഫുൾ ക്യൂട്ട് ആണാലും ബോൾഡ് വെരി ഇൻറ്റൻസ് പോർട്രേയൽ അതിൽ നമ്മൾ കണ്ടു. ഒരു ബ്യൂട്ടിഫുൾ നാച്ചുറൽ ആണ് ഒരു ആക്ട്രസ് ആക്ട്രസ് ശ്രദ്ധ. നമസ്കാരം. നമസ്കാരം. സോ ഇതൊരു കോംബോ ആണ് ശരിക്കും പറഞ്ഞത്. ഇൻഫാക്ട് ശ്രദ്ധ അണ്ടർസ്റ്റാൻഡ്സ് എ ബിറ്റ് ഓഫ് തമിഴ് മലയാളം ആൻഡ് തമിഴ് ഓൾസോ യു മാനേജ് തമിഴ് ഓൾസോ യു മാനേജ് ഓക്കെ. സോ ഇൻ ബിറ്റ്വീൻ തമിഴിൽ പേശാം. ഓക്കേവാ? Okay, so now you are here as part of Richie. Yeah. Ulidavaru Kandanthe. Ulidavarin? Ulidavaru Kandanthe. Ulidavaru Kandanthe. Let me handle this. Okay, tell me. Correct. Tell us. Ulidavaru Kandanthe. Ulidavaru Kandanthe. Very good. Great. Super. So that is the remake of that Kannada movie, this Kannada movie that we spoke about, and that's Richie. Yes. That's Richie. Okay, so now first question to you. It's like, nammada nivinnu parayumbo, nammalu romantic, oru ആ ഒരു ലുക്കും ആ ഒരു ഹീറോ ആണ് എക്സ്പെക്ട് ചെയ്യുക. ഇതുവരെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഈ ഒരു മൂവിയിൽ അതൊന്ന് മാറ്റിപ്പിടിച്ച് ഒരു നെഗറ്റീവ് ഷെയ്ഡൊക്കെ ആയിട്ട് വന്നത് അതൊരു മനഃപൂർവ്വമായിട്ടുള്ളൊരു ചേഞ്ച് വേണം വെച്ച് ചെയ്തതാണോ? ഈ എല്ലാവരും പറയും റൊമാൻറ്റിക് മൂവീസ് ആണ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇത് മാത്രമേ ചെയ്യാനുള്ളൂ, വേറൊന്നും ചെയ്യാനില്ലേ എന്ന് ചോദിക്കും. വേറെന്തെങ്കിലും ചെയ്യുമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രമിക്കുകയാണ് അടുത്ത വേറെ ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങനെയല്ല, ഇത് എനിക്ക് കന്നഡ സിനിമ കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. പിന്നെ അതിനൊരു ഒരു 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 പുതുമയുണ്ടായിരുന്നു സിനിമയ്ക്ക്. അപ്പോൾ എന്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് എക്സാക്ട് റീമേക്ക് എന്ന് പറയാൻ പറ്റില്ല. നമ്മളിതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ നറേഷനെല്ലാം മാറ്റി, ഇതിൻ്റെ ബിഗിനിങ്, ഇതിൻ്റെ എൻഡ്, ഇതിൻ്റെ ഇൻ്റർവൽ എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ബാക്ക് സ്റ്റോറീസ് ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും ഉണ്ട്, പക്ഷെ നറേറ്റിംഗ് സ്റ്റൈൽ മൊത്തത്തിൽ ഡിഫറെൻ്റ് ആണ്. ഓക്കെ. സോ ആ ഒരു മൂവി ഇപ്പോൾ ഇങ്ങനെ മൂവി ചെയ്തപ്പോൾ ലെറ്റ് മീ ആസ്ക് ശ്രദ്ധ നൗ. See, we have seen Nivin as a very romantic hero on screen. So, he, in this movie, he is playing a baddie, okay? That's what we heard. We have not seen the movie yet. He's playing a baddie. So, how was he on set? I mean, he was kind of a romantic kind of a hero or he was very tough? I think we've seen Nivin in so many shades. I mean, we all love him as the romantic guy, but action hero Biju, he was playing a tough cop too. That's right. And with a very interesting twist, I mean, very interesting shades to him too. So, it was again very interesting to see him as a rowdy with that, you know, walking with a swag, with that, like, that looseness in his body language and just being Richie, you know. So, it was very interesting and it just goes to show how versatile he is. That's right. Since you spoke about action hero, which I'm sure you must have seen most of his movies, the way you spoke about. Yes. So which is the movie that you feel it's so striking about Nivin? I watched some of his movies. Yeah. So like I watched Premam, I watched Uruvada Konsensi, I watched Action Hero Biju. Yeah, these are the three. So I think, I loved Action Hero Biju. He was so convincing. I loved that. Then Premam, I lost my heart to like George's character. How do you pick? It's difficult. All the girls. I mean, this is actually the girls in Kerala. I mean, not just Kerala. Please. Yeah. അതെ, തമിഴ്നാട്ടിലെ പെൺകുട്ടികളുടെ ഉറക്കം കെടുത്തിയാണെന്നു എന്ന് എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് ഇറങ്ങിയിട്ടില്ല. തീരുമാനം ഉണ്ടായില്ല, ആ സിനിമ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ റിച്ചിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹോം വർക്ക്, ഇപ്പോൾ കന്നഡ മൂവി കണ്ടു, അത് ബേസ് ചെയ്താ ചെയ്തത്, ബട്ട് എന്തെങ്കിലും ഒരു ഹോം വർക്ക് അതിന് വേണ്ടി ചെയ്തോ ദറ്റ് ഇന്നൊരു റോളിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇല്ല, അങ്ങനെ ഒരു ഹോം വർക്ക് സിനിമയ്ക്ക് വേണ്ടി ചെയ്തില്ല സത്യം പറയുകയാണെങ്കിൽ. കാരണം അതൊരു
ആ ക്യാരക്ടർ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. ഞാനങ്ങനെ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഇല്ലാതെ വളരെ ലേസി ആയിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആര് പറഞ്ഞാലും കേൾക്കില്ല, ആരെയും അങ്ങനെ വലിയ റെസ്പെക്ട് ഒന്നുമില്ല. അവരുടെ നിയമങ്ങളും അവൻ്റെ രീതികളിലൂടെ പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞിരുന്നത് അങ്ങനെ നമുക്കൊരു റിഹേഴ്സലൊക്കെ ചെയ്ത് തലേദിവസം പ്രിപ്പയർ ചെയ്യുന്ന കാര്യമൊന്നുമില്ല, ക്യാരക്ടർ ഇങ്ങനെയാണ്, നീ സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ചെയ്യാം, നമുക്ക് അതിൽ നിന്ന് കറക്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഒരു ഇതിലാണ് ഈ സിനിമ ചെയ്തത്. നിവിൻ ശരിക്കും ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ടർ തന്നെയല്ലേ? അങ്ങനെ ഹോംവർക്ക് ചെയ്ത് ചെയ്യുന്ന ഒരു നടനാണോ? അങ്ങനെ വലിയ ഹോംവർക്ക് ഒന്നും ചെയ്യാറില്ല എനിക്ക്. അവിടെ എന്താണോ അപ്പൊ തോന്നുന്നത്. അപ്പൊ ഇതില് ശരിക്കും ശ്രദ്ധയുടെ കൂടെയാണ് ആക്ട് ചെയ്യണെന്ന് പറഞ്ഞപ്പോ, ഐ എം ഷുവർ നിവിൻ എല്ലാ മൂവീസിലും ഹീറോയിൻസിൻ്റെ കൂടെ ഈക്വൽ എല്ലാവരുടെ അടുത്തും ഒരുപോലെ ഒരേ കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു ആക്ടറാന്ന് വേണം പറയാൻ. അത് എങ്ങനെയാണ് അങ്ങനെ സാധിക്കുന്നത് ശരിക്കും? പ്രത്യേകതരം ഒരു കഴിവാണ് അതിന്റെ സാധനങ്ങൾ ഞാൻ പുറത്ത് പറയാറില്ല. അല്ലല്ല, ഇതില് ഗൗതമാണ്. ഈ സിനിമയിൽ ഒരുപാട് സീൻസ് കോമ്പിനേഷൻ ഉണ്ട്. വി ഹാവ് എ ലോട്ട് ഓഫ് സീൻസ് കോമ്പിനേഷൻ. ഐ നോ, ഐ നോ. ഐ മീൻ, ഡിഡ് യു മിസ് ദാറ്റ്? ഓഫ് കോഴ്സ്. See, like in newspapers, everyone said, yeah, Shraddha Srinath to play heroine in Nivin Pauly's next. And every heroine na, everyone thinks, oh, love, that's a love song. That's why. Yeah, and then I'm like, nothing, no, zero. We are going to miss that. We hardly had, you know, half-day combinations. In that. മൂന്ന് മണിക്കൂറൊന്നും നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളൂ. നമ്മൾ സെറ്റിൽ വന്ന് സെറ്റ് നമ്മൾ ഹായ് പറഞ്ഞു, പുള്ളിയേരി ഹായ് പറഞ്ഞു, ഡയലോഗ്സ് നമ്മൾ ചെയ്തു, സീൻ ചെയ്തു, ബൈ ബൈ പറഞ്ഞില്ലല്ലേ. അങ്ങനെ ഒരു മൂവി വേണം കേട്ടോ, ബിക്കോസ് നമുക്ക് കാണാം. ബിക്കോസ് അങ്ങനെയാകുമ്പോ പിന്നെ എഴുതി വരുമ്പോ ഹീറോയിനൊക്കെ നമ്മള് ബാക്കി എല്ലാവരും മാറ്റി നമ്മൾ തന്നെ കയറി ഇരിക്കുന്നുള്ളൂ, ആക്ട് ചെയ്യുന്ന ചാൻസ് വിടില്ലല്ലോ. സോ അങ്ങനെ ഒരു റിച്ചി റിച്ചി ഇപ്പൊ ഈ ഒരു ഗെറ്റപ്പ് ആയിരിക്കും എന്നാണ് ഞങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തത്. ക്യാപ്പ് ഒക്കെ വെച്ച് എനിക്ക് കാര്യങ്ങളും കൊച്ചുണ്ടും ചെയ്തോണ്ടിരിക്കാണ്. അപ്പൊ അതിന് കുറെ പാടുകളൊക്കെ ഉണ്ട്, മാർക്സ്. അപ്പൊ നിവിൻ തുടക്കം മുതൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് ഇൻഫോസിസ് ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചു, ഫിലിമിലേക്ക് വന്നു, ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വൺ വൺ ആഫ്റ്റർ ദി അതർ ഇങ്ങനെ മൂവി സെലക്ഷൻസ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ റൈറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരം ശരിയെന്ന് പറഞ്ഞ മാതിരി തന്നെയാണ്. അപ്പൊ ഈ മൂവി സെലക്ഷൻസ് എന്തിനെ ബേസ് ചെയ്താ ചെയ്യാറ്? എങ്ങനെയാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ട്? ഹൗ ആർ യു ഏബിൾ ടു ഗെറ്റ് ദ മൂവീസ് റൈറ്റ്? ഐ ഡോണ്ട് നോ. അത് എന്തെങ്കിലും സീക്രട്ട്? എന്താണ് ഒരു ഫിലിം ചൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് മനസ്സിൽ? എനിക്ക് സ്ക്രിപ്റ്റ് തന്നെ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നണം. പിന്നെ അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ റിലവൻ്റ് ആണോ എന്ന് എനിക്ക് ഫീൽ ചെയ്യണം. അതിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് ഓഡിയൻസ് ഇടുക, എന്തെല്ലാം എലമെൻറ്റ്സ് ആ സിനിമയ്ക്കകത്തുണ്ട്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായിരിക്കും ഈ സിനിമയ്ക്ക്, സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ എന്തായിരിക്കും ഓഡിയൻസിന് ഫീൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഓടും. അപ്പോൾ അതെല്ലാം ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഓക്കെ. അങ്ങനെ ഒരു സ്ക്രിപ്റ്റിനെ നോക്കി എടുക്കുന്നോണ്ടാണ് തോന്നുന്നത് എല്ലാ മൂവീസ് ഇങ്ങനെ വൺ ആഫ്റ്റർ ദി അതർ ദാറ്റ് ഈസ് ടെയ്ലർ മെയ്ഡ് ഫോർ ഹിം കൈൻഡ് ഓഫ് ദി മൂവീസ് ഹി ഈസ് ഏബിൾ ടു നോ. ഐ ഫീൽ ലൈക്ക് ഐ മീൻ മൈ ടു പൈസ ടേക്ക് ഓൺ ദിസ് ഈസ് ദാറ്റ് ഐ ഫീൽ മലയാളം ഹാസ് സം അമേസിംഗ് സ്ക്രിപ്റ്റ്സ് ടു ഓഫർ. പെർഫെക്റ്റ്. ഐ തിങ്ക് ദ കൈൻഡ് ഓഫ് what do you say, the not success rate but the ratio, the scripts of the ratio of good scripts that come to you is higher in Malayalam for some reason. So that, and I feel Nivin also, since he's also producing film, okay, sorry Nivin, I'm speaking on your behalf. Since he also produces films, I think he's so happy. No, this is my understanding. I feel since he produces films, he also looks at film not just as an actor but also with a like 360 whole, yeah, as a whole thing, yeah, you know, how yeah. it is going to turn out. Yeah, it over a period of time vanna oru wisdom aano ee film me ella side. കാരണം നമുക്കത് ഞാൻ അങ്ങനെ ചെറുപ്പത്തിൽ ഫിലിം മേക്കിംഗ് ഒന്നും കണ്ട് വളർന്നിട്ടില്ലല്ലോ. സിനിമയിൽ വന്നേ പിന്നെയാണ് ഇതിൻ്റെ ഓരോ ഏരിയസ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഒരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം സിനിമ നന്നാവില്ല, സെൻസിബിൾ ഡയറക്ടേഴ്സ് വേണം. ഒരു ഡയറക്ടർ നല്ല സിനിമയെല്ലാം ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി കഴിഞ്ഞാൽ വീണ്ടും ഗുഡ് ഡിസ്ട്രിബ്യൂട്ടർ,
ഡിസ്ട്രിബ്യൂട്ടർ പ്രോപ്പർ അല്ലെങ്കിൽ സിനിമ ഭയങ്കര മോശമാകാം. You know, there are many factors. Yeah. So appo idellam correct aayi varanam adinellam nammal adu ingane nokki ninnu ettichalana ettullu seriyana to. It's not that necessary these days the competition is as such. It's not just necessary to be an actor, you have to know the whole funda of filmmaking it seems, alle. And what about you, Shraddha? How was your, you started with Kannada movie U-turn and then after that then you did Malayalam and uske baad then to like everybody knows Vikram Veda. Yeah. How was it acting with Maddie? I mean, I'm sure I want to ask you a question after that. The romantic hero Maddie could that experience about you konju solunga. Actually I'll make a correction. I started out with Malayalam. My yes. first film Kohinoor. Was Kohinoor. Kohinoor, yeah. But I was just playing a character in that, like there was no, I wasn't the main lead. Okay. So Kohinoor was my like really my silver screen debut. But to answer your next question, how was it working with Maddie? See, it's very difficult. Now when you have someone like that you have adored and the rest of the country adores, true. And you have to play his wife and you have to have good chemistry. So you have to pick between, okay, are you professional or are you going to be a fan? So you have to like suppress the fan and say shh and you have to be professional. That's it was very difficult. You are blessed, Ms. Olava, in terms that you worked with Maddie where you had a beautiful chemistry, that the Kamyanji song, everybody is dying to be part of that song, you know, it just, but that song, it was superb chemistry between you both. And let me ask, though Maddie is a senior, you know, person in the industry and Nivin is like, over a short period of time, we can say Nivin's the career graph, the way he's going is like he's made his name already, marked sure. his name already in the industry. So there is no comparison as such. He's a senior person. Mm. But still, having said that, both are so romantic heroes. Mm. I mean, how was it working, you know, off screen with both of them? What did you find some special in both of them? I mean, in didn't have any... No, off screen. I think we've spent more time off screen than on screen together. Yeah, than so tell us about the off screen chemistry. So I'll start with Nivin. Okay. So it's really funny because everyone says, you know, cast with Nivin. Okay. Like we barely spent time on sets together. Okay. We were like strangers, you okay. know. So and in all the interviews, how was it working with Nivin? And yeah. I'd be like, oh, it was great. He's so professional. You know, I mean, because, and even Nivin, I'm sure, makes up some answers. Nothing happens, you guys are making up some answers. Yeah, because... Actually, we have this cinema. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് സിനിമയ്ക്ക്. ശ്രദ്ധയുടെ ഒരു ശ്രദ്ധയിലൂടെയാണ് കഥ കംപ്ലീറ്റ് പോകുന്നത്. ഞാനത് റിച്ചി എന്ന് പറഞ്ഞ എൻ്റെ ക്യാരക്ടറുണ്ട്, നട്ടി സാർ അഭിനയിക്കുന്ന ക്യാരക്ടറുണ്ട്, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പരസ്പരമുള്ള കോമ്പിനേഷൻ സീൻസ് വളരെ കുറവാണ് സിനിമയിൽ. എന്നാൽ എല്ലാവർക്കും ഇൻഡിവിജ്വൽ സ്പേസസ് ആണ്. അപ്പം ശ്രദ്ധയും ഞാനും തമ്മിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ ഒരു 3 hours ഷൂട്ടാണ് നമുക്ക് സിനിമയിൽ ആകപ്പാടെ ഉണ്ടായത്, ഒരു ഹാഫ് ഡേ. അപ്പോൾ അതിൽ നമുക്കൊരു സംസാരിക്കാനോ ചിരിക്കാനോ പോലും നമ്മൾ ശ്രമിച്ചിട്ടില്ല. ഒരു ഹായ് മാത്രമാണ് ഞങ്ങൾ സംസാരിച്ചത്. He's the young superstar of Malayalam cinema. Undoubtedly. We all agree. Yes, he is. Yeah, yeah. And he doesn't just have fans in Kerala. He has fans, like, everyone acknowledging how talented he is across India and the globe. That's right? So, but he's so humble and down to earth. It just gelled with that character, just gelled with that character, and the naturality is seen. That's something very rare that you see, you know, these days. Oh, so that's a really a special quality of yours, and it's, you have a long way to go. And what is it that, as a Nivin fan and as a Shraddha fan, can expect from Ruchi? Hmm.
അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് സിനിമ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. സിനിമ ഒരു ഒരു ഇപ്പോൾ എല്ലാ സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും പറയുന്നതാണ് ഒരു ഡിഫറൻറ്റ് സിനിമ ആയിരിക്കുന്നുള്ളത്. പക്ഷേ ഇതൊരു ഡിഫറൻറ്റ് സിനിമയാണ്. ഇതിനകത്ത് ഞാൻ അതൊരു മെയിൻ ഫാക്ടറാണ്. ഈ സിനിമയിൽ ഞാൻ ഒരു കഥ പറയുന്നുണ്ട്. കഥ പറയുന്ന ഡാഷ് ആൻഡ് ഡാഷ് ഡാഷിൻ്റെ കഥയാണ്. അപ്പോൾ ആരാണ് ഇതിൻ്റെ അകത്ത് ഡാഷ്, ആരാണ് ഇതിനകത്ത് ഡാഷ് ഡാഷ് ആവുക എന്നുള്ളത് പടത്തിൻ്റെ എൻഡിലായിരിക്കും മനസ്സിലാവുക. ഈ കഥ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ കഥ എന്നുള്ളത് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അതായത് ഡാഷ് ഒന്ന് ഡാഷ് ഡാഷിനെ പറഞ്ഞപ്പോൾ ഡാഷ് 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 ഡാഷിനെ പിടിച്ച് ബൈക്കിൽ പോയപ്പോൾ ഡാഷിനെ അവിടെ എടുത്തിട്ട് ഡാഷ് ഡാഷ് കിട്ടി. ഇങ്ങനെയാണ് കഥ പോകണം. അപ്പം ഇറ്റ്സ് വെരി വെരി ഭയങ്കര വെരി കോംപ്ലക്സ്. പക്ഷെ അത് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും. അപ്പോൾ അതിന് പടത്തിൽ എൻഡിലാണ് അത് വരുന്നത്. അപ്പം ഇങ്ങനത്തെ എന്താണ് പറയുക, ഇതിൻ്റെ സൗണ്ടിങ്ങിനാണെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം ഭയങ്കര ഫ്രഷ് ആയിട്ട് ചെയ്യാൻ പുതിയതായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നല്ല എഡിറ്റാണ്, നല്ല എഡിറ്റാണ് പടത്തിൻ്റെ. അപ്പം മൊത്തം ടെക്നിക്കലി നല്ല രീതിയിൽ സിനിമ വന്നിട്ടുണ്ട്. ബാക്കി തിയേറ്ററിൽ വരും പറയാം. ഞാൻ ശരിക്കും ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു തമിഴ് ഡെബ്യൂന് നമ്മുടെ നേരം എടുത്തിട്ടുണ്ട്, വന്നു പ്രേമം. പക്ഷേ തമിഴ് ഡെബ്യൂ ആയിട്ട് അഭിനയിക്കാൻ എന്തുകൊണ്ടാണ് ഒരു ഒരു റീമേക്ക് മൂവി ചൂസ് ചെയ്യാൻ കാരണം? അത് ഇല്ല, ഞാൻ അങ്ങനെ ഇതങ്ങനെ ചൂസ് ചെയ്ത സിനിമയില്ല. ഇതിനു മുമ്പും സ്ക്രിപ്റ്റ്സ് ഒക്കെ ഒരുപാട് വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. മലയാളത്തിൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് കഥ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാസം കഴിയുമ്പോൾ തുടങ്ങണം. അപ്പോൾ എനിക്കത് പറ്റില്ലായിരുന്നു. അങ്ങനെ മാറി 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 ഇപ്പോൾ ഇതിൻ്റെ പാരലായിട്ട് ഇതിൻ്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സമയവും ഇതിൻ്റെ പ്രീപ്രഷൻ എല്ലാം ഒരുമിച്ച് തീർന്നു വന്നപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ദിസ് എന്ന് പറഞ്ഞു. അല്ലാതെ വേറൊരു ഈ ഒരു മൂവിയിൽ ശരിക്കും ഒരു ടെൻഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നിവിന് ആക്ടിങ് ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം അഭിനയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്ലഡിലുള്ളതാണ്. പക്ഷെ ലാംഗ്വേജ് ഇസ് യു ആൻഡ് ദാറ്റ് തമിഴ്ന മൂവീസ് പാർട്ട് പേസുറത് ரொம்ப ஈஸி. ஆனா ഫുൾ മൂവി ഡബ് பண்ணனும்னா இட்ஸ் டிஃபிகல்ட். டிஃபிகல்ட். ദ கரெக்ட் ഡിക്ഷൻ എവരിതിങ് യു ഹാവ് ടു ഹാവ് ദാറ്റ് വിതൗട്ട് നമ്മുടെ ഒരു മധു ചോവ വരാണ്ട്. പ്രത്യേകിച്ച് തമിഴ് ഓഡിയൻസ് ആർ ലൈക്ക് അവർ അങ്ങനെ. സോ ആ ഒരു ടെൻഷൻ എങ്ങനെ ഓവർകം ചെയ്തു? അഭിനയിക്കുന്ന സമയത്ത് കുഴപ്പമില്ല. തമിഴ് നമ്മളെല്ലാവരും തമിഴ് സിനിമകൾ കാണുന്നവരാണ്, നമുക്ക് തമിഴ് സംസാരിക്കാൻ അറിയാം. പക്ഷേ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ വരുമ്പോൾ ഇത് കറക്റ്റായിരിക്കും. ഇതിൻ്റെ ഡിക്ഷൻ കറക്റ്റായിരിക്കണം, പറയുന്ന വാക്കും സ്ട്രെസ് പോയിൻസ് എല്ലാം കറക്റ്റായില്ലെങ്കിൽ അവർക്കത് ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു 28 days, 29 days ആണ് ഷൂട്ട് ചെയ്തത്. ഞാനൊരു 55 days എടുത്തു ഡബ് ചെയ്യാൻ മാത്രം. ഇരട്ടി സമയം എടുത്തു ഡബ് ചെയ്യാൻ. ഒരു റൗണ്ട് ചെയ്തു, രണ്ട് റൗണ്ട് ചെയ്തു, മൂന്ന് റൗണ്ട് ചെയ്തു. പല പല ഈ ഡിക്ഷൻ കറക്റ്റ് ചെയ്യുന്ന ആൾക്കാർ വന്നിരുന്നു. പിന്നെ കുറച്ചാൾ ബ്രേക്ക് എടുക്കും, പിന്നെ ഫ്രഷ് ആയിട്ട് കാണും. അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്തില്ല. പക്ഷേ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. അല്ലാണ്ട് തന്നെ ശരിക്കും കൊളോക്കില തമിഴ് പേസ് വരുമോ? ആ തമിഴ് പേസ് വരും. My Tamil is very, very conversational. I can talk to my driver very well. It's very conversational. If you ask me to give an award acceptance speech in Tamil, I'll be like, can I speak in English? So I can't express beautifully from what's in my heart. I can talk. Your language is like, you've been all over India, right? Because your dad has been in army, in the army, mom a school teacher. Yeah. So you've been traveled all over India. So which is a comfortable language you can speak other than, I mean, Kannada I know for sure. Kannada is my mother tongue. Yeah. I grew up speaking English and Hindi. English and Hindi, yeah. Okay. So these are the two languages I'm very comfortable. Even Kannada I learned very recently after joining the industry, Okay. Really. It was quite interesting. Till then I could again speak. Hi, how are you? I came, I went, I ate, like that. But then after joining the industry, after giving interviews in Kannada, and then, you know, then I learned Kannada. So Hindi ennu parayumbo Bollywood already keeladakkan thirumanicha oruthar irangi kaniyo. He's entering into Bollywood now. മലയാളം ഇൻഡസ്ട്രി, കോളിവുഡ്, ബോളിവുഡ്, എന്തത്, വാട്ട് ഈസ് ദിസ്? ബോളിവുഡ് കേട്ടിട്ടില്ല. ഒരു സിനിമ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നു, അത് നമ്മൾ തിരിച്ചു വരുമല്ലോ. പിന്നെ തൊട്ടതെല്ലാം ഇതുവരെ പൊന്നാക്കിയ ചരിത്രമാണല്ലോ. സോ അത് നല്ല നല്ല സിനിമയാണ്. ഞങ്ങളും എക്സ്പെക്ട് ചെയ്യാണ്. സോ ബോത്ത് ഓഫ് യു ലെറ്റ് മീ ആസ്ക്, വിച്ച് ഇസ് ദി ഡിഫിക്കൾട്ട് പാർട്ട് ഇൻ ആക്ടിങ്? ഐ മീൻ ഐ വുഡ് സേ ഇൻ ടേംസ് ഓഫ് ആക്ടിങ് ഇല്ല ഡബിങ് വാട്ട് ഇസ് ദി ഡിഫിക്കൾട്ട് പാർട്ട് ഫോർ ബോത്ത് ഓഫ് യു വെൻ യു നോ ആക്ട് ഇൻ ഡിഫറെന്റ് ലാംഗ്വേജസ്? തമിഴ് ഡെഫിനറ്റ്ലി ഡബ് ചെയ്യണത് ഭയങ്കര ഡിഫിക്കൽട്ട് അല്ല, ഭയങ്കര സ്ട്രെസ്ഫുൾ ജോബാണ്. കറക്റ്റായി കറക്റ്റായി നമ്മൾ നോക്കി കറക്റ്റ് പിടിച്ചിടുക.
ആക്ടിംഗ് അങ്ങനെ അങ്ങനെ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ആൻഡ് എനി ഡിഫിക്കൽട്ടി ഐ ഫീൽ വാട്ട് ഹാപ്പൻസ് ഈസ് I think that Nivin is quite comfortable with Tamil. When you are acting in another language that is new to you or alien to you, I feel that is definitely a problem for me, because it's almost like you're spitting out some random gibberish. Yeah. So you have to get comfortable, you have to start thinking in that language to be able to express in it and to act convincingly. That's what I believe. Right. You need to understand what you're speaking first and then emote accordingly, yeah. Right? Yeah. So now I'm comfortable with Tamil. Now if I have to move to a new language tomorrow, I'll be starting from scratch again. New languages are, you know, kind of hard too. That's true. And any difficult genre in acting that you feel, Nivin ne sambandhiche enikku innoru karyam ayyo enikku acting il ellam enikku oru vidham pattu idu mathram enikku ayyo buddhimuttaanu thonichittulla endengil oru moment undayittunda that you want to, like, you're asking her? No, I'm not asking her. Just thinking. Enikku nammal pudhiya oru genre try cheyyum adu bayangara difficult aanu ippol ippo Richie ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതെങ്ങനെയായിരിക്കും ഇത് അപ്രോച്ച് ചെയ്യേണ്ടത്, എന്തായിരിക്കും എൻ്റെ ബോഡി ലാംഗ്വേജ്, എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്, നോക്കേണ്ടത്, എൻ്റെ കൈ എവിടെയാണ് ഇത് ചെയ്യുക, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് വരും. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞാൻ വേറെ മൂത്തോൻ സിനിമ ചെയ്തു, അത് ഒരു വേറൊരു ടൈപ്പ് സിനിമയാണ്. അപ്പോൾ അത് എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് എനിക്ക് എപ്പോഴും ഒരു ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ സിങ്ക് ആവും ആ ഒരു ഇതായിട്ട്. തുടങ്ങുമ്പോൾ ഒരു ഒത്തിരി ബുദ്ധിമുട്ടാണ്. You've done some kind of romantic, and in this you've done the initial movie it's you are a lawyer, but you acted as a lawyer, and then again in this movie you're a journalist. Yeah. So it's been like, you know, a journey of serious roles konjam you've right. done. So you want to do them light movies, and what is the kind of genre of movies that you prefer the most? I would love to do some light movies now. Yeah. I want the audiences to like be happy and laugh, rom-com, not at me. Enjoy. Yeah. Rom-com. Yeah, kind of like that. Yeah. And everyone says, oh, Shraddha, bold characters, intense characters. Yeah. Like, no, I want to do other stuff also. Right. So let's make the situation light right now. Because let me just tell you, Nivin is a pakka romantic hero. I mean, for us, we would like to see him in a romantic, playing romantic roles. So Nivin, in his real life, you know, he's married his best friend, but he's never proposed to her, it seems. ഇല്ല നിവിൻ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല, എന്റെ വൈഫ് ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടില്ല ഇതുവരെ, ഞങ്ങൾ രണ്ടും മനസ്സിലാക്കിയാണ് കാര്യമാണ്. ബട്ട് ഹിസ് പ്രപ്പോസ് സോ മെനി ഹീറോയിൻസ് ഇൻ ഹിസ് മൂവീസ്, യു നോ, റിയൽ ലൈഫ്, നോട്ട് റിയൽ ലൈഫ്. സോ ഇൻ ദിസ് മൂവി ഓൾസോ, കമ്മിങ് മൂവി ഓൾസോ, റിച്ചി, യു ഡോണ്ട് ഹാവ് എ കോമ്പിനേഷൻ സീൻ അസ് സച്ച്. സോ റൈറ്റ് നൗ വി വോണ്ട് സീ ദ കെമിസ്ട്രി ബിറ്റ്വീൻ യു ടു. ജസ്റ്റ് പ്രപ്പോസ് ശ്രദ്ധ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ, ഐ മീൻ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ, റിയൽ, നോട്ട് റിയൽ. നിവിൻ ആസ് എ റൊമാൻറ്റിക്? നോ വേ, നോ വേ. With the movie coming and releasing and things like that. I'm so happy catching up with both of you, and you. The ChannelD viewers know that whatever time you have given is kind of a, you know, ഞങ്ങൾക്ക് അതൊരു ആഘോഷമാണ് ശരിക്കും പറഞ്ഞാൽ.